കേരള റെയിലിന് വേണ്ടിയുള്ള നമ്മൾ ഇതേപോലെ തന്നെ ശ്രമം നടത്തി. അത് ഈ യു ഡി എഫുകാരും ബി ജെ പിക്കാരും കൂടി പൊളിച്ച്. ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയാൽ കേരള റെയിലും ഈ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. കൈയടിക്കുന്ന ഒരു ശക്തിയില്ല, ഇങ്ങനെ ആടിപ്പോയിട്ടാണ്. രാവിലെ ഒന്നും കഴിക്കുന്ന ഒരു രീതിയില്ല. ഒന്നും കൂടി ഞാൻ പറയാം, 39 ട്രെയിൻ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡേക്ക്, 39 ട്രെയിൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഒരു ട്രെയിനിനും ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നേരെ കയറി കണ്ണൂരിൽ നിൽക്കുക. ഓ, ഇപ്പോൾ ട്രെയിൻ വന്നോ? അപ്പോൾ ഇപ്പോൾ പോയി. ഇനി എത്ര വേണം? 20 മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രെയിൻ വരും. നിങ്ങൾക്ക് പാച്ചേരിയിൽ നിന്ന് ബസ് കിട്ടണത്തിന് എത്ര വേണം? 3 മണിക്കൂർ വേണം. ഇപ്പോൾ പാച്ചേരിക്കുന്ന ഒരു ബസ്സിന് തളിപ്പ് പോകണമെങ്കിൽ എത്ര സമയം വേണം? എത്ര കാത്തിരിക്കണം? 1/2 മണിക്കൂർ. ഇതെത്രയേ കൊണ്ടു? ഇത് കയറി നിന്ന് 20-ാമത്തെ മിനിറ്റിൽ വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് പോയി. അപ്പോൾ എത്ര മിനിറ്റ് ഇരിക്കണം? 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് ട്രെയിനായി. അപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കുക, അപ്പോൾ തന്നെ കയറാം. എന്താ കാരണം? ഓരോ 20 മിനിറ്റിനും ട്രെയിനാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം കൈകാര്യം ചെയ്യാൻ എത്ര മണിക്കൂർ വേണമെന്നാണ് അറിയാം നിങ്ങൾക്ക്? 3 മണിക്കൂർ 54 മിനിറ്റ്. കാസർഗോഡ് നിന്ന് കയറിയാൽ 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് എത്തും തിരുവനന്തപുരത്തും. അപ്പോൾ കൊച്ചിയിലേക്കുള്ള ദൂരത്തിലായിരിക്കും. ഇവിടുന്ന് കൊച്ചിക്ക് പോകണം. പണ്ടെല്ലാം കൊച്ചിക്ക് പോകാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പണിയാണ്. ഇപ്പോൾ നേരെ കണ്ണൂരിൽ നിന്ന് കൊച്ചിക്ക് പോകാൻ എത്രയേ കൊണ്ടു? 1.5 മണിക്കൂറുണ്ടായാൽ കൊച്ചിയിലെത്തി. ഇവിടുന്ന് ചായയും കുടിച്ച് പോവാ, അവിടുന്ന് ഭക്ഷണവും കഴിച്ച് തിരിച്ചിങ്ങോട്ട് വരാം. വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാം കൊച്ചിയിൽ നിന്ന്. കേരളത്തിൻ്റെ ഏതറ്റം വരെയും നമുക്ക് പോകാനുള്ള സൗകര്യം. അത്ര മഹനീയമായ ഒരു 50 കൊല്ലത്തിൻ്റെ വളർച്ചയാണ് നമ്മൾ കേരളയിലൂടെ കണ്ടത്. അതിനെയാണ് പാരവെച്ചത്. കാരണം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇനി ഇതേപോലെ മുന്നോട്ടേക്ക് പോയാൽ പിന്നെ നമ്മളെ കാര്യം പോക്കാണ് എന്ന് കരുതിയിട്ട് അവർ തീരുമാനിച്ചു, ഇനി ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്തിക്കൂടാ. എല്ലാ വികസന പ്രവർത്തനത്തിനും എതിരെ ഇതുപോലെ ഒരു പ്രതിപക്ഷം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പച്ചയായിട്ട് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന നിലപാടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണണം. എല്ലാ വികസന പ്രവർത്തനവും നടത്താൻ നമുക്കാവണം. ഈ നാട് വികസിക്കണം. ഒരു 50 കൊല്ലത്തിൻ്റെ അപ്പുറത്തെ വികസനം ഇപ്പോഴേ കാണണം. നമുക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ 10-62 ലക്ഷം ആളുകൾ കൊടുക്കുന്നുണ്ട്. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കാതാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന 56,000 കോടി ഉറുപ്പിക ഇക്കൊല്ലം തരില്ല. കടം വാങ്ങാനുള്ള അവകാശം ഞങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു 3% മാത്രം. അവർക്ക് 40% വാങ്ങാം, നമുക്ക് 3% മാത്രം. ഒരു തരത്തിലും ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയോടെ ഈ ഗവൺമെൻറ്റിനെതിരായ ഒരു പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ ഇവർ തീർത്തുകൊണ്ടിരിക്കുന്നത്.